ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ആദ്യമേ പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഈമാനുള്ള വിശ്വാസമുള്ള അള്ളാഹുവിൽ അജിഞ്ചലമായി വിശ്വസിക്കുന്ന അവന്റെ ദീൻ കൃത്യമായി ഖിയാമത്ത് നാൾ വരെ നമ്മൾ ജീവിച്ചു മരിക്കുന്ന കാലം വരെ ഇവിടെ ഇതുപോലെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ സത്യവിശ്വാസിയോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലും നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണല്ലോ, സ്ത്രീ എന്താണ്, പുരുഷൻ എന്താണ്, എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അചഞ്ചലമായ വ്യത്യാസങ്ങൾ ശാരീരികമായിട്ടും പ്രകൃതിപരമായിട്ടും അവരുടെ ചിന്തപരമായിട്ടും ഭൗതികമായിട്ടും ബൗദ്ധികമായിട്ടും എല്ലാ നിലക്കും വ്യത്യസ്തമായ രണ്ട് പ്രകൃതിയിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും ഒരേ കോലത്തിൽ തന്നെ പടക്കാമായിരുന്നില്ലേ? ആദം നബി അലൈഹി സ്ലാം മുതൽ അവസാനം വരെയുള്ള ആളുകൾ മൊത്തം എല്ലാവരെയും ഒരേ കോലത്തിൽ തന്നെ പടച്ച് ദുനിയാവിൽ അള്ളാഹുവിന് വേണമെങ്കിൽ അധിവസിപ്പിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു അത് ചെയ്തില്ല. ഇവിടെ എല്ലാത്തിൻ്റെയും പോലെ മനുഷ്യരെ ഒഴിച്ചുള്ള മറ്റു ജന്തുജലാദികൾ സസ്യലതാദികളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും ആൺ പെൺ വേർതിരിവുണ്ടാകും. അതിൻ്റെതായ ക്വാളിറ്റികൾ അതാത് വിഭാഗങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആണിനെയും പെണ്ണിനെയും എന്ന നിലയ്ക്ക് രണ്ട് വർഗങ്ങളെ അള്ളാഹു പടച്ചു. ആൺ പെൺ തമ്മിൽ തുണയും ഇണയുമായിട്ട് ജീവിക്കേണ്ട ഒരു സമ്പ്രദായം, ഒരു സംവിധാനം, ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ അവരുടേത് അവകാശങ്ങൾ തന്നെയാക്കി നിലനിർത്തുകയും അത് കാത്തുസൂക്ഷിക്കപ്പെടുകയും അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ അതൊരിക്കലും ബലാത്കാരമായി അവരോട് ചെയ്യപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായി നടന്നു പോകേണ്ട ഒരു സംവിധാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത്. ഫിത്റത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ, അള്ളാഹു ജനങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ പ്രകൃതി അതുപോലെ കൃത്യമായി തന്നെയാണ്. ദാലിക ദീനുൽ ഖയ്യിം, അത് വളരെ കൃത്യമായ ദീനാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. വലാക്കിൻ അക്സറുന്നാസി ലാ യഅലമൂൻ, എന്നാൽ കൂടുതൽ ജനങ്ങളും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന്. ഇപ്പോൾ വന്നിട്ടുള്ള വിഷയം വസ്ത്രധാരണയാണ്. വേറെ ഒന്നിലും പറ്റിയില്ലെങ്കിലും പിന്നെ വസ്ത്രത്തിൽ എങ്ങനെയാ പറ്റുക? ശാരീരികമായിട്ട് തന്നെ മനുഷ്യൻ ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. ആണും പെണ്ണും തമ്മിൽ ശാരീരിക പ്രകൃതിയിൽ തന്നെ വളരെ വ്യത്യസ്തപ്പെട്ടവരാണ്, അവരുടെ ചിന്താപരമായിട്ട് വ്യത്യസ്തപ്പെട്ടവരാണ്. പുരുഷൻ അവൻ്റെതായ വിധത്തിലുള്ള ചില പ്രത്യേകമായ ഘടകങ്ങൾ മേൽക്കോയ്മയുണ്ട്. സ്ത്രീക്ക് അവളുടേതായ രീതിയിൽ പുരുഷനേക്കാളും ചില വിഷയങ്ങളിൽ അവൾക്ക് മേൽക്കോയ്മയുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണ് വസ്ത്രത്തിൽ മാത്രം ഒരു സമത്വം കൊണ്ടുവരൽ? യൂണിഫോം ഒക്കെ ആക്കാം, അതൊരു ഓരോ സ്കൂളിനും വേണ്ട രീതിയിൽ അവർക്കാക്കാം, പക്ഷെ അത് ആണ് പെണ്ണെന്ന വർഗത്തിന് തുല്യമാക്കുന്ന രീതിയിൽ, ഒരേപോലെയാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക?